सर्वविद्यागुणनिधिं वरदन्ति मुखेश्वरं सर्वत्र पूजितदेवं सिद्धिबुद्धिवरप्रदं भगवत्कृपया विलसदे जगदि सदा मंगलं पुण्यतीर्थमिदं मया त्वत्पदे समर्पयामि। मेमुखम एर्णाकुळम जिल्लयिल पिरवं पट्टणत्तिल निन्न 5 किलोमीटर पड़ाई मणीड पंचायत ग्राम ക്ഷേത്രങ്ങളുടെ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവിടെ ഭക്തഹൃദയങ്ങളെ പുണ്യതീർത്ഥത്താൽ അഭിഷേകം ചെയ്ത് ആത്മശുദ്ധി വരുത്തി മനസ്സുകൾക്ക് പുണ്യസാഫല്യമേകി നൂറ്റാണ്ടുകൾ പിന്നിട്ട 4 ക്ഷേത്രങ്ങൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു. മേൽത്തൃക്ക നരസിംഹസ്വാമി ക്ഷേത്രം ഗ്രാമത്തിന്റെ ഏതാണ്ട് മധ്യത്തിൽ ഉയർന്ന ഭാഗത്തായി കിഴക്ക് ദർശനമേകി മറ്റ് 3 ക്ഷേത്ര സങ്കേതങ്ങളിലേക്കും മുഖദർശനം സിദ്ധിക്കുമാർ എന്തിലും ദൃഷ്ടി സാന്നിധ്യം കൈവരുവാൻ മേൽത്തൃക്കയിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഈ ക്ഷേത്രം 100 വർഷത്തിനുമേൽ നിത്യനിദാനം പോലും മുടങ്ങി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ജീർണിച്ച അവസ്ഥയിലാണ്. മേമുഖം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം
മേൽത്തൃക്കയ്ക്ക് കിഴക്കുമാറി പടിഞ്ഞാറ് ദർശനമേകി സന്താന ഗോപാലമൂർത്തിയായി ഭഗവാൻ വിഷ്ണുവും മറ്റ് ഉപദേവതാ സങ്കല്പങ്ങളും ചേർന്ന് ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യും. സന്താന സൗഭാഗ്യം കൈവരാതെ വർഷങ്ങളായി ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഗോപാലമൂർത്തിയുടെ അനുഗ്രഹത്താൽ പുത്രഭാഗ്യം കൈവന്ന ധാരാളം അനുഭവങ്ങൾ ഈ നാട്ടിൽ മാത്രമല്ല അന്യദേശങ്ങളിൽ പോലും പ്രസിദ്ധമാണ്. തുളസി ദളങ്ങൾ കോർത്ത മാല ഭഗവാന്റെ അണിമാറിൽ അർപ്പിച്ച് സർവമംഗളത്തിനായി ശീതളങ്ങളും മീഴി തുറക്കുന്നു തൃത്താരിലലിയുമ്പോ തുളസീതളങ്ങളും മീഴി തുറക്കുന്നു തൃത്താരിലലിയുമ്പോ ഈറനണിഞ്ഞൊരു മിഴികൾക്കുമാശ്രയം ജന്മം നാരായണൻ എന്നും മേമുഖം വാഴും ശ്രീഹരി തുളസീതളങ്ങളും മിഴി തുറക്കുന്നു തൃത്താരിലലിയുമ്പോ അഴലുകളവിൽ പൊതിയായിടുമ്പോൾ അവിടുത്തെ നടയിൽ ഞാൻ അണഞ്ഞിടുമ്പോൾ അഴലുകളവിൽ പൊതിയായിടുമ്പോൾ അവിടുത്തെ നടയിൽ ഞാൻ അണഞ്ഞിടുമ്പോൾ ും മുക്തിവരം തരും ചിത്തനിവാസ ശ്രീധരേ ഭക്തിയാലെന്നും മുക്തിവരം തരും ചിത്തനിവാസ ശ്രീധരേ ദേവ മേ മുഖവാസ ശ്രീപദേ തുളസീതളങ്ങളും മീഴി തുറക്കുന്നു തൃത്താരിലലിയുമ്പോ ഈറനണിഞ്ഞൊരു മിഴികൾക്കുമാശ്രയം ഈ ജന്മം നാരായണൻ എന്നും മേമുഖം വാഴും ശ്രീഹരി തുളസീതളങ്ങളും മീഴി തുറക്കുന്നു തൃത്താരിലലിയും സന്താന സൗഖ്യങ്ങളേകും ദേവൻ
സന്താന ഗോപാലമൂർത്തിയായി. സന്താന സൗഖ്യങ്ങളേകും ദേവൻ സന്താന ഗോപാലമൂർത്തിയായി. സന്തതമേവരും സാമോദം വാഴുവ സദ്ഗതിയേകണേ വാസുദേവ. സന്തതമേവരും സാമോദം വാഴുവ സദ്ഗതിയേകണേ വാസുദേവ. എന്നും മേ മുഖനാഥ ശ്രീനിധേ, തുളസിദളങ്ങളും മിഴി തുറക്കുന്നു തൃത്താരിലലിയുമ്പോ. ഈറനണിഞ്ഞൊരു മിഴികൾക്കുമാശ്രയം ഈ ജന്മം നാരായണൻ. എന്നും മേ മുഖം വാഴും ശ്രീഹരി, തുളസിദളങ്ങളും മിഴി തുറക്കുന്നു തൃത്താരിലലിയുമ്പോ. കാക്കത്തല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശൈവ വൈഷ്ണവ തേജസ്സുകളുടെ ഫലമായി ഭൂമിയിൽ അവതരിച്ച അയ്യപ്പസ്വാമിയുടെ പാദസ്പർശനത്താൽ പവിത്രമായി തീർന്ന കാക്കത്തല മല. കലിയുഗവരതനായ അയ്യപ്പന് ആദിത്യമരുളിയ രുദ്രാക്ഷശിലയ്ക്ക് ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തരോട് പറയുവാൻ തനിക്ക് ലഭിച്ച അയ്യപ്പ പാദസ്പർശനത്തിൻ്റെ കഥയുണ്ട്. പുലിപ്പാൽ തേടിയുള്ള യാത്രാമധ്യേ വനമധ്യത്തിലുള്ള ശാന്തമായ ഈ രുദ്രാക്ഷശിലയിൽ അയ്യപ്പൻ വിശ്രമിച്ചു എന്നും ആ സമയത്ത് പുലിയുടെ ഗർജനം കേട്ട് ചാടിയെണീറ്റ് തിടുക്കത്തിൽ വില്ലിൻ്റെ ഞാണ് മുറുക്കിയപ്പോൾ ദിവ്യായുധമായ വില്ല് ശിലയിൽ ആഴ്ന്നിറങ്ങുകയും അവിടെ നിന്നും ശക്തമായ ജലപ്രവാഹം ഉണ്ടാകുകയും ജലപ്രവാഹത്തെ അനുഗ്രഹിച്ച് അയ്യപ്പൻ യാത്ര തുടരുകയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം. ശിലയിൽ വില്ലാഴ്ന്നിറങ്ങിയ ഈ ഭാഗം പവിത്രമായ മണിക്കിണറായി ക്ഷേത്രത്തിൻ്റെ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കൺമഷനാശനായി ഭൂതഗണാതിസേവിതനായി വീരമണികണ്ഠൻ വാണരുളുന്ന ഈ രുദ്രാക്ഷശിലയിൽ കഠിനമായ വേനലിൽ പോലും വറ്റാത്ത പുണ്യതീർത്ഥവുമായി ഇന്നും ഈ മണിക്കിണർ ഒരത്ഭുതമായി കാലങ്ങളെ അതിജീവിക്കുന്നു. രുദ്രാക്ഷശിലയ്ക്ക് തൊട്ടു താഴെയായി ക്ഷേത്ര ദർശന ഭാഗത്ത് ഭഗവത് സാന്നിധ്യം വിളിച്ചോതിക്കൊണ്ട് നിലനിൽക്കുന്ന പ്രാചീന ഗുഹാസങ്കേതം. അവതാരോദ്ദേശ പൂർത്തീകരണത്തിന് ശേഷം ശബരിമലയിൽ
ശാസ്താ വിഗ്രഹത്തിൽ ലയിച്ച അയ്യപ്പസ്വാമി. തന്റെ വളർത്തച്ഛനായ പന്തളത്തുരാജന് സ്വപ്നദർശനം നൽകി. പുലിപ്പാൽ തേടിയുള്ള യാത്രാമധ്യേ താൻ വിശ്രമിച്ച രുദ്രാക്ഷശിലയിൽ ഉറവ വറ്റാതെ സ്ഥിതി ചെയ്യുന്ന മണിക്കിണർ അടയാളമായി കണ്ട് അവിടെ യഥോചിതം ശാസ്താപ്രതിഷ്ഠ നടത്തി ആരാധിക്കുവാൻ നിർദ്ദേശിച്ചു. രാജകൽപ്പനയാൽ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം തിരികെ പോയ സംഘം ഒരു സന്യാസി ശ്രേഷ്ഠനെ ഇവിടത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചു എന്നും ഈ ഗുഹാമാർഗം സഞ്ചരിച്ച് അദ്ദേഹം പൂജ ചെയ്തിരുന്നു എന്നുമാണ് വിശ്വാസം. ഇന്ന് ഭക്തർ സന്യാസി സാന്നിധ്യത്തിനായി ഈ ഗുഹാമുഖത്ത് ദീപസമർപ്പണം ചെയ്യുന്നു. ഹാരനൂപുരങ്ങളും സുവർണാംഗുലീയങ്ങളും അണിഞ്ഞ് അഭയമുദ്രയോടെ ഭഗവാൻ ദർശനം നൽകുകയാണ്. കണ്ണുകൾക്ക് കർപ്പൂരമായ സച്ചിദാനന്ദാമൃതം ഒഴുകിപ്പരക്കുകയാണ്. നാം ഭൂമിയിലല്ല, ആകാശത്തുമല്ല, ഇവിടെ നിന്ന് സ്വർഗലോകത്തേക്ക് ഇനി അധികം ദൂരമില്ല. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി വണങ്ങുക. പൂർവജന്മങ്ങൾ കടന്നെത്തിയത് ഈ ഒരു നിമിഷത്തിനാണ്, ഈ അനുഗ്രഹത്തിനാണ്. ഈ ഒരു നൊടിയിൽ മറയുന്നത് ഒരു പുരുഷായുസ്സിന്റെ മുഴുവൻ പാപവുമാണ്, നേടുന്നത് ഒരായിരം ജന്മങ്ങളിലൂടെ നേടുവാനാകാത്ത കോടി പുണ്യവും. ഹരിനന്ദനെന്നുമിന് ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ. ഹരിനന്ദനെന്നുമിൻ ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ. കഥനത്തലുഴലും മാനസമെന്നുമേ നിന്നമ്പല നടയിൽ അണയുന്നിതാ. ഹരിനന്ദനെന്നുമെൻ ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ. മാമലവാസന്റെ തേജസ്സു നിറയുന്ന രുദ്രാക്ഷശിലയിലെ ചൈതന്യമേ. മാമലവാസന്റെ തേജസ്സു നിറയുന്ന രുദ്രാക്ഷശിലയിലെ ചൈതന്യമേ. തിരുവില്ലലുരുവാർന്ന മണിക്കിണറിലെ തീർത്ഥത്താൽ പവിത്രമീ പൊന്നമ്പലം. ഭക്തഹൃദന്തം കുളിരല ചൂടും ശിവഹരിസുതനെ പാഹി സദാ. തപ്തമനങ്ങളിൽ ശരണവരം തരും കാക്കത്തലയിൽ ദേവാ. ഹരിനന്ദനെന്നുമെൻ ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ. മകരമണിദീപം മാനത്ത് തെളിയുമ്പോൾ തിരുവുത്സവത്തിനായി ഒരുങ്ങുന്നു. മകരമണിദീപം മാനത്ത് തെളിയുമ്പോൾ തിരുവുത്സവത്തിനായി ഒരുങ്ങുന്നു.
ഉടുക്കുപാട്ടും വാദ്യ താലത്തിനകമ്പടിയാൽ പേട്ടതുള്ളി എത്തും തിരുനടയിൽ ഭക്തഹൃദന്തം കുളിരല ചൂടും ശിവഹരിസുതനെ പാഹി സദാ തപ്തമനങ്ങൾ ശരണവരന്തരം കാക്കത്തരയിൽ ദേവാ ഹരിനന്ദനെന്നുമെൻ ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ ഹരിനന്ദനെന്നുമെൻ ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ കഥനത്തലുഴലും മാനസമെന്നുമേ നിന്നമ്പല നടയിൽ അണയുന്നിതാ ഹരിനന്ദനെന്നുമെൻ ആത്മപ്രണാമം കാക്കത്തലയിലെഴും ശ്രീധർമ്മശാസ്താവേ പൗരാണിക കേരള ചരിത്രത്തോളം തന്നെ പഴക്കമേറിയ കോലത്തിരുനാട് തെയ്യവും തിറയും എന്നല്ല ഒട്ടനവധി കലാരൂപങ്ങൾ ചരിത്ര സാക്ഷ്യങ്ങളിൽ ഉറഞ്ഞു തുള്ളിയ വടക്കേ മലബാർ എന്ന നാട്ടുരാജ്യം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറുകുന്നിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിത്യവിധാന പൂജകൾ ബ്രഹ്മചാരിയായ ഒരു സാത്വിക ബ്രാഹ്മണൻ ജന്മപുണ്യം പോലെ നടത്തിപ്പോയി. നമുക്കജ്ഞാതമായ ഏതോ കാരണത്താൽ ബ്രാഹ്മണ കുടുംബങ്ങൾ അവിടെ നിന്നും കൂട്ടത്തോടെ പലായനം ചെയ്ത് പല വഴികളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഉൾപ്പെട്ട സംഘം ഇന്ന് മേമുഖം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും വെവ്വേറെ ഇല്ലങ്ങൾ പണികഴിപ്പിച്ച് താമസമാക്കുകയും ചെയ്തതായി വിശ്വസിക്കുന്നു. കാലാന്തരത്തിൽ അദ്ദേഹത്തിന് ദേവിയെ വീണ്ടും കണ്ടു ഭജിക്കുവാനുള്ള ആഗ്രഹം തോന്നുകയും ഭിക്ഷാം ദേഹിയായി ദേശാടനം ചെയ്ത് കണ്ണൂർ ചെറുകുന്നിലെത്തിച്ചേരുകയും ഭജനമിരുന്ന് ദേവിയെ ഉപാസിച്ച് തൻ്റെ കൂടെ എന്നുമുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തൻ്റെ നാടായ മേമുഖത്ത് തിരികെ എത്തിച്ചേർന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ച് തന്നോടൊപ്പം ചേർന്ന ദേവി ചൈതന്യത്തെ ഇല്ലത്തോടനുബന്ധിച്ച് ക്ഷേത്രം നിർമ്മിച്ച് കുടിയിരുത്തുകയും ചെയ്തു എന്നുമാണ് ഒരൈതിഹ്യം. അന്നപൂർണേശ്വരി ചൈതന്യം ഇവിടെ ഉണ്ടായതിനെക്കുറിച്ച് മറ്റൊരൈതിഹ്യം കൂടി പറയപ്പെടുന്നു. പലായനം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ തനിക്ക് വീണ്ടും ദേവിയെ കണ്ട് ഭജിക്കുവാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയോട് നിത്യവും കണ്ട് ഭജിക്കുവാനുള്ള തൻ്റെ ആഗ്രഹത്തെ അറിയിക്കുകയും തുടർന്ന് ഭക്തവത്സലയായ ദേവിയെ ഇവിടെ കുടിയിരുത്തിയെന്നും വിശ്വസിക്കുന്നു. ദേവി ചൈതന്യം കുടികൊണ്ടിടത്തിന് ചെറുകുന്ന് എന്ന് നാമകരണം ചെയ്യുകയും കണ്ണൂർ ചെറുകുന്നിൽ എങ്ങനെയോ അതുപോലെ ഇവിടുത്തെ പൂജാകാര്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. തുടർന്നുള്ള കാലങ്ങളിൽ ഇതൊരു മഹാക്ഷേത്രമായി ഉയരുകയും കൊടിയേറിയ ഉത്സവം വരെ നടത്തിയിരുന്നതായും കരുതുന്നു. പിൽക്കാലത്ത് ഇന്നും മറനീക്കപ്പെടാത്ത ഏതോ കൊടിയ വിപത്തിനാൽ
ഈ ക്ഷേത്രം നാമാവശേഷമായി പോയതായും പറയപ്പെടുന്നു. പിന്നീട് ഈ ക്ഷേത്രസങ്കേതത്തിലെ ദേവീ ചൈതന്യത്തെ ഗോത്രവർഗത്തിൽപ്പെട്ട പഞ്ചമ വിഭാഗക്കാർ അവരുടെ ആചാരരീതി അനുസരിച്ച് ആരാധിച്ചു. അവർ സംഘങ്ങളായി ചേർന്ന് ഉഗ്രമൂർത്തിയായ ഭദ്രകാളി പ്രീതിക്കായി അതിഭീകരമായ രൂപത്തിൽ നൃത്തമാടി. മനുഷ്യ ഗുരുതി വരെ നടത്തി ആചരിച്ചിരുന്ന വായ്പന്തലാട്ട് എന്ന പുറംഗുരുതി ഇവിടെ വച്ചാണ് നടത്തിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതേ തുടർന്ന് ഭദ്രകാളി സാന്നിധ്യം കൂടി ക്ഷേത്രസങ്കേതത്തിലുണ്ടായതായി വിശ്വസിക്കുന്നു. അനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടുത്തി പുറം ഗുരുതിയായി പിൻതലമുറക്കാരിന്നും അത് ആചരിക്കുന്നു. ക്ഷേത്രസങ്കേതത്തിൽ പിൽക്കാലത്തെപ്പോഴും പൂജാതി കാര്യങ്ങൾ ചെയ്യുവാൻ നിയുക്തനായി എത്തിയ ബ്രാഹ്മണന് ഭദ്രകാളി സ്വപ്ന ദർശനം നൽകി. തനിക്കും ഈ ക്ഷേത്രത്തിൽ ഇരിപ്പിടം വേണമെന്ന് ആവശ്യപ്പെടുകയും അതുവഴി അന്നപൂർണേശ്വരി സാന്നിധ്യം പാർവതി ചൈതന്യത്തിലേക്ക് മാറ്റി പ്രധാന ദേവിയായി ഭദ്രയെ കുടിയിരുത്തുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം. എന്നാൽ ഇന്നേക്ക് ഏതാണ്ട് 42 വർഷക്കാലമായി പൂർണമായും കാടുകയറിയ അവസ്ഥയിലായിരുന്ന ചെറുകുനിൽക്കാവ് ക്ഷേത്രത്തിൻ്റെയും ആണ്ടിലൊരിക്കൽ ശാസ്താംപാട്ടും പൂജയും നടത്തിപ്പോന്ന കാക്കത്തല ക്ഷേത്രത്തിൻ്റെയും ദയനീയമായ നാശാവസ്ഥയിൽ മനം നൊന്ത് ഒരു കൂട്ടം ഭക്തജനങ്ങൾ കൂട്ടായ ശ്രമത്തിലൂടെ കൈമുക്ക് നാരായണൻ നമ്പൂതിരി ദൈവജ്ഞനായി ചെറുകുന്നിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. പ്രശ്നചിന്തയിൽ ഉരുത്തിരിഞ്ഞ പരിഹാരക്രിയകളിൽ ഒന്നാം ഘട്ടത്തിൽ താന്ത്രിക കർമ്മങ്ങളായ മഹാമൃത്യുഞ്ജയ ഹോമവും ഖനനാദി പ്രായച്ചിത്തവും ബാലാലയ പ്രതിഷ്ഠകളും, തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ ത്രികാലപൂജ, മഹാഗണപതി ഹോമം, സുദർശനം, മഹാസുദർശനം, തിലകവനം, ആവാഹന, സർവ അപരാധ പ്രായച്ചിത്തത്തിനായി ദ്വാദശ കാൽ കഴുകിച്ചൂട്ട്, സായുജ്യപൂജ, തൃപ്രസാദമൂട്ട്, ഉച്ഛാടനം എന്നിവയും ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ കൂടത്തിങ്കൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ താന്ത്രിക വിധിപ്രകാരം നടത്തപ്പെട്ടു. ഈ മുഹൂർത്തത്തിൽ ശാസ്താദേവി ക്ഷേത്രങ്ങൾക്കായി സ്ഥപതി നിർണയിച്ച സ്ഥാനങ്ങളും കണക്കുകളും ദേവീ ദേവഹിതം പരിശോധിച്ച് അനുമതി തേടി പാപപരിഹാര ക്രിയകൾ പര്യവസാനിച്ചു. ഇനി ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുവാനുള്ളത്. തിരുമാറിൽ ചെത്തിപ്പൂമാല ചാർത്തി ചെമ്പട്ടുടുത്ത് വലം കൈയിൽ പള്ളിവാളും ഇടംകൈയിൽ രുതിരമിറ്റുന്ന ദാരിക ശിരസും തിരുനാവിൽ രുതിരരുചിയും കനലരിയും തൃക്കണ്ണുമായി കലിയടങ്ങി വരമരളി ദേവി ഭദ്രകാളി. വലങ്കയിൽ വട്ടകയും ഇടങ്കയിൽ നിറകുംഭവും ബാലസരസ്വതിയായി മാടിവിളിച്ച് അമ്മ ദേവി അന്നപൂർണേശ്വരി. പുണ്യം പിറന്ന മണ്ണിൽ പൂർവകർമ്മബന്ധങ്ങളുടെ മാല കെട്ടാൻ ശിവ പാർവതി ശാസ്ത യക്ഷി ചാമുണ്ടേശ്വരിമാർ ഗുരുതിയാടിയും തൃപ്രസാദമൂട്ടിയും കുന്നിലമ്മയായി കുന്നോളം വരമേകി ദേവി മഹാമായ നാലു രൂപങ്ങളിൽ നാലു ഭാവങ്ങളിൽ മറ്റെങ്ങുമില്ലാത്തതുപോലെ ഇവിടെ മാത്രം കുടികൊള്ളുന്നു. സകലേ നളിനദള നയനെ ശിവരാഗ പൗർണമി തിങ്കളെ പാടുന്നു ഞാനിന്ന് ചെറുകുന്നിലമ്മേ നിത്തിരുനടയിൽ വന്നു ഞാൻ ഇരുകൈയും കൂപ്പി വണങ്ങിടുന്നേ
സകലേ നളിനദള നയനേ ശിവരാഗ പൗർണമി തിങ്കളെ പാടുന്നു ഞാനിൻ ചെറുകുന്നിലമ്മേ നിൻ തിരുനടയിൽ വന്നു ഞാൻ തിരുകൈയും കൂപ്പി വണങ്ങിടുന്നേ അരുണാംബരം ചാത്തിടും ഉഗ്രമൂർത്തിയായി കാളീശ്വരി അരുണാംബരം ചാർത്തിടും ഉഗ്രമൂർത്തിയായി കാളീശ്വരി ദോഷതാപങ്ങളെല്ലാം തീർത്തു നൽവരമേകുമമ്മ ദോഷതാപങ്ങളെല്ലാം തീർത്തു നൽവരമേകുമമ്മ സകലെ നളിനദള നയനേ ശിവരാഗ പൗർണമി തിങ്കളെ പാടുന്നു ഞാനിൻ ചെറുകുന്നിലമ്മേ നിൻ തിരുനടയിൽ വന്നു ഞാൻ ഇരുകൈയും കൂപ്പി വണങ്ങിടുന്നേ ടിയിടുന്ന ശിവനന്ദിനി നിത്യമരിഭയമൊഴിച്ചിടും ശുഭകാരിണി ഗുരുതിയാടിയിടുന്ന ശിവനന്ദിനി നിത്യമരിഭയമൊഴിച്ചിടും ശുഭകാരിണി ചിത്തത്തിലെന്നും നിൻ രൂപം നിറഞ്ഞെന്നാൽ അഴലുകൾ പിന്നെന്ത് രുദ്രേശ്വരി ചിത്തത്തിലെന്നും നിൻ രൂപം നിറഞ്ഞെന്നാൽ അഴലുകൾ പിന്നെന്ത് രുദ്രേശ്വരി ചെറുകുന്നിലമ്മേ വരദായിനി സകലെ നളിനദള നയനേ ശിവരാഗ പൗർണമി തിങ്കളെ പാടുന്നു ഞാനിൻ ചെറുകുന്നിലമ്മേ നിൻ തിരുനടയിൽ വന്നു ഞാൻ ഇരുകൈയും കൂപ്പി വണങ്ങിടുന്നേ തിരുമാറിലണിയുന്ന ചെത്തിപ്പുമാലകളിലൊരു നറുമലരായി മാറിയെങ്കിൽ തിരുമാറിലണിയുന്ന ചെത്തിപ്പുമാലകളിലൊരു നറുമലരായി മാറിയെങ്കിൽ പശ്ചിമ ദിശയിലായി കൂപദർശിനിയായി ശിവവരമേകിടും അമ്മേ ചെറുകുന്നിലമ്മേ ശരണം അന്നപൂർണേശ്വരി ശരണം ചെറുകുന്നിലമ്മേ ശരണം അന്നപൂർണേശ്വരി ശരണം. മേമുഖം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മീനമാസത്തിൽ രോഹിണി നാളിൽ ഉത്സവം നടത്തപ്പെടുന്നു. സന്താന ഗോപാലമൂർത്തിക്ക് തൃക്കൈവെണ്ണ, കദളിപ്പഴം, പഞ്ചാര നിവേദ്യം എന്നിവ സന്താനലബ്ധിക്കുള്ള പ്രധാന വഴിപാടും തുളസിമാല, പാൽപ്പായസം എന്നിവ മറ്റു വഴിപാടായും നടത്തപ്പെടുന്നു. കാക്കത്തല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മകരം ഒന്ന് ഉത്സവവുമായി ആഘോഷിക്കുന്നു. ഉത്സവാഘോഷമായി കാരൂർക്കാവിൽ നിന്ന് താലപ്പൊലികളുടെ അകമ്പടിയോടുകൂടി പേട്ടതുള്ളൽ ആരംഭിച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നു. ആഴിയിൽ കർപ്പൂര സമർപ്പണവും ഭഗവാന് നെയ്യഭിഷേകവും പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു. മകരം ഒന്നിന് മുദ്ര നിറച്ച് പള്ളിക്കെട്ടുമേന്തി ക്ഷേത്രസന്നിധിയിലെത്തി നെയ്യഭിഷേകം പ്രധാനം. ചെറുകുന്നിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തുലാമാസത്തിൽ ഭരണിനാൾ ഉത്സവമായി ആഘോഷിക്കുന്നു. ഉത്സവ വിശേഷമായി തിരുമുറ്റത്തിലയിട്ട് തൃപ്രസാദമൂട്ട് നടത്തപ്പെടുന്നു. തൃപ്രസാദമൂട്ടൽ പ്രധാന വഴിപാടാണ്. കൂടാതെ ഗുരുതിയും ഗുരുതി കൊണ്ട് തുലാഭാരവും ഭദ്രയ്ക്കുള്ള പ്രധാന വഴിപാടുകളാണ്. നവരാത്രി നാളിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കൽ ഇവിടെ പ്രധാനമാണ്. ദേവീ പ്രാധാന്യമുള്ള എല്ലാ ദിവസങ്ങളും ചെറുകുന്നുകാവിൽ വിശേഷമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യദായകമാണ്.